ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് വാസ്തുശാസ്ത്രത്തിലെ ചെരുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അറിവുകളെ കുറിച്ചാണ്. നമ്മുടെ ഭാഗ്യ നിർഭാഗ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെരുപ്പ് എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ടോ? നമ്മുടെ ഗൃഹത്തിൽ എവിടെയാണ് ചെരുപ്പ് സൂക്ഷിക്കേണ്ടത്? നമ്മുടെ ഗൃഹത്തിൽ ചെരുപ്പ് സൂക്ഷിക്കുന്നതിനുള്ള ഉചിതമായ സ്ഥാനം ഏതാണ്? മറ്റ് സ്ഥാനങ്ങളിൽ ചെരുപ്പ് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ എന്ത് ദോഷമാണ് നമുക്ക് കൈവരുന്നത് തുടങ്ങിയ കാര്യത്തെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. ചെറിയൊരു അറിവ് പോലും നഷ്ടമാകാതിരിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി അവസാനം വരെ കാണുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യത്തെ നിർണ്ണയിക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചെരുപ്പും ഈ വിധത്തിൽ നമ്മുടെ ഭാഗ്യ നിർഭാഗ്യത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചെരുപ്പുകൾ എന്നുള്ളത്. പ്രത്യേകിച്ച് ചെരുപ്പ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ആ ഒരു സ്ഥാനം എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഓരോ വസ്തുവും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജത്തെയാണ് പുറത്തേക്ക് വമിപ്പിക്കുന്നത്. പോസിറ്റീവ് ഊർജം എന്ന് പറഞ്ഞ പല വസ്തുക്കളും നമ്മുടെ ജീവിത പുരോഗതിക്കായിട്ട് നമ്മുടെ ഗൃഹത്തിൽ പല പല സ്ഥാനങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ ചെരുപ്പുകൾ പലപ്പോഴും നെഗറ്റീവ് ഊർജമാണ് പുറത്തേക്ക് വമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെരുപ്പ് സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ളതായ അനർത്ഥങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനെയും പറ്റി ചിന്തിക്കുന്നത് ജ്യോതിഷത്തിൽ പല പല ഗ്രഹത്തെ കൊണ്ടാണ്. അത്തരത്തിൽ ചെരുപ്പിനെ ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് ശനി അല്ലെങ്കിൽ മന്ദൻ എന്ന ഗ്രഹത്തെ കൊണ്ടാണ്. പൊതുവിൽ ചെരുപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു ഗ്രഹം എന്നുള്ളത് ശനിയാണ്. ചെരുപ്പുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പല വിശ്വാസങ്ങളും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ചെരുപ്പ് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമ്മുടെ പൂജാമുറിക്കുള്ളിൽ കയറാൻ പാടില്ല എന്നുള്ളതും ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇത് മാത്രമല്ല, ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലെ മേശയുടെ മുകളിൽ കയറാൻ പാടില്ല. അതുപോലെ തന്നെ കട്ടിലിന് മുകളിലും ചെരുപ്പ് ധരിച്ചുകൊണ്ട് കയറാൻ പാടില്ല. പൂജാമുറിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഗൃഹത്തിലെ അടുക്കളയിലും ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമ്മൾ കയറാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു വീട്ടിന്റെ പൂർണ്ണമായ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് ഭക്ഷണം ഒരുക്കുന്നത് അടുക്കളയിലാണ്. പുറത്തുള്ള അഴുക്കും ചെളിയും രോഗാണുക്കളും നമ്മൾ അടുക്കളയിലേക്ക് ചവിട്ടി കയറ്റി കഴിഞ്ഞാൽ ആ ഒരു ഗൃഹത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ അത് ബാധിക്കുമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ തന്നെ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം. പല ഗൃഹങ്ങളുടെയും സ്റ്റെയറിന്റെ അടിയിൽ അല്ലെങ്കിൽ ഗോവണിയുടെ അടിഭാഗത്തായിട്ട് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു ശീലം കണ്ടുവരുന്നുണ്ട്. ഗൃഹത്തിനുള്ളില് ഈ ഒരു സ്റ്റെയറിന് കീഴിൽ ഒരു കാരണവശാലും ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഗൃഹത്തിനകത്തെ ചെരുപ്പ് കയറ്റാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഗൃഹത്തിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ഒരു ജോഡി നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ചെരുപ്പുകൾ നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ മാത്രമേ ധരിക്കുവാൻ പാടുള്ളൂ, പുറത്തേക്ക് ധരിക്കുവാൻ പാടില്ല. വാസ്തുശാസ്ത്രം അനുസരിച്ച് ചെരുപ്പ് സൂക്ഷിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥാനം ഗൃഹത്തിന് പുറത്ത് പടിഞ്ഞാറ് വശമാണ്. ഇപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെ പടിഞ്ഞാറ് ദിശയിലാണ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്നുള്ളത്. പക്ഷേ നമ്മുടെ വീടിന്റെ പൂമുഖം കിഴക്ക് ദിശയിലേക്കാണ് എങ്കിൽ ചെരുപ്പുകൾ പടിഞ്ഞാറ് ദിശയിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും കറങ്ങി കിഴക്ക് ദിശയിലേക്ക് വരുന്നത് പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിന്റെ പൂമുഖം എവിടെയായിരുന്നാലും ആ ദിശയിൽ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ ഈശാന മൂല ചെരുപ്പ് സൂക്ഷിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കന്നിമൂല എന്നുള്ളത്. ഒരു ഗൃഹത്തിൽ ഈശാന മൂലയിലൂടെ ഊർജം പ്രവേശിച്ച് കന്നിമൂലയിലൂടെ പുറത്തു കടക്കുന്നു എന്നുള്ളതാണ്. കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗങ്ങളിൽ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ ഗൃഹം വടക്ക് ദിശയിലേക്കോ കിഴക്ക് ദിശയിലേക്കോ ആണ് പൂമുഖം എന്നുണ്ടെങ്കിൽ ആ ഒരു ഈശാന മൂല വരുന്ന ഭാഗത്ത്, അതായത് വടക്ക് കിഴക്കേ കോൺ അല്ലെങ്കിൽ ആ ഒരു മൂല ചെരുപ്പ് സൂക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ചെരുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മരിച്ചുപോയ ആളുകളുടെ ചെരുപ്പുകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാനേ പാടില്ല എന്നുള്ളതാണ്. മരിച്ചുപോയ ഒരാളുടെ ചെരുപ്പുകൾ മറ്റൊരാൾ ഉപയോഗിക്കുവാനും പാടില്ല. ഈ ചെരുപ്പുകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി അല്ലെങ്കിൽ അത് ഒരാൾ ഉപയോഗിക്കുക വഴി വലിയ ദോഷങ്ങളാണ് അവർ ഗൃഹത്തിലേക്ക് വരാൻ സാധ്യത അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് വരാൻ സാധ്യത എന്നുള്ളതാണ്. ശനിദേവന്റെ കോപം ആ ഒരു വ്യക്തിയിലേക്ക് ഉണ്ടാകുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെരുപ്പുകളെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിർമാർജനം ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരികയാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗൃഹത്തിലേക്ക് പോയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരികയാണ്, ഒരിക്കലും ചെരുപ്പിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കയറാൻ പാടില്ല.
പല തരത്തിലുള്ളതായ കുപ്പയിലും രോഗാണുക്കളിലും ഒക്കെ ചവിട്ടിയിട്ടായിരിക്കും ഈ ചെരുപ്പുകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരിക. ചെരുപ്പിടാതെയാണ് നമ്മൾ ഒരാളുടെ ഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകുന്നത് എന്നുണ്ടെങ്കിൽ കൂടി ഗൃഹത്തിലെത്തി കാല് നല്ല രീതിയിൽ കഴുകി ശുദ്ധി വരുത്തി തുടച്ചതിനു ശേഷം മാത്രമേ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ ഗൃഹത്തിലേക്കൊക്കെ നമ്മൾ പോയിട്ട് അവിടെയുള്ള ദുഃഖവും ദുരിതവും ഒക്കെ ചവിട്ടി നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നത് വലിയ ദോഷത്തെ തന്നെ നമുക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് കാലുകൾ കഴുകി ശുദ്ധി വരുത്തിയതിനു ശേഷമേ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവൂ. എന്നാൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തിയിട്ടാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ കാല് കഴുകാതെ വേണം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാൻ എന്നുള്ളതാണ്. ക്ഷേത്രത്തിലെ പരിപാവനമായ ആ മണ്ണ് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ക്ഷേത്രം വിട്ട് മറ്റെവിടെയും തങ്ങാതെ വേണം നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരാൻ എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വിധത്തിൽ കാല് കഴുകാതെ ഗൃഹത്തിനുള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. ഇനി ചെരുപ്പുകള് ഭിത്തിയോട് ചേർന്ന് കുത്തിച്ചാരി വയ്ക്കുകയോ മറ്റെവിടെയെങ്കിലും തൂക്കിയിടുകയോ ചെയ്യരുത്. ശനിദേവന്റെ കോപം ഏൽക്കുന്നതിന് ഇത് കാരണമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് ചെരുപ്പുകൾ ഊരിയിടാൻ മാത്രമേ പാടുള്ളൂ. അതിനെ എടുത്ത് ഈ വിധം കുത്തിച്ചാരി വയ്ക്കുകയോ കെട്ടിത്തൂക്കുകയോ മറ്റെവിടെയെങ്കിലും തൂക്കിയിടുകയോ ചെയ്യരുത്. ചെരുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെരുപ്പ് അടിക്കടി പൊട്ടിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതും ശനിദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശനിദോഷം നമ്മിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട് നമുക്കിതിനെ കരുതാവുന്നതാണ്. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രങ്ങളിൽ നീരാജനം സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ശനിദോഷം അകന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിക്കുന്ന ചെരുപ്പിൽ നായ കടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ശനിദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ വിധത്തിൽ നിങ്ങളൊരു ലക്ഷണം കാണുകയാണ് എങ്കിലും ശാസ്താക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ഗൃഹത്തിൽ ചെരുപ്പ് സൂക്ഷിക്കേണ്ടുന്ന ശരിയായ സ്ഥാനം, ഒഴിവാക്കേണ്ടുന്ന സ്ഥാനം തുടങ്ങിയവയെ കുറിച്ചാണ്. ഈ ആചാരങ്ങൾ ചെരുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സകല വിധത്തിലുള്ളതായ ഐശ്വര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ വരുന്നതാണ്. രോഗ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് ഇറക്കം ലഭിക്കുന്നതുമാണ്. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തുടർന്ന് ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾ കൂടി കാണുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.